ഇങ്ങനെ വഴിവിളക്കിന് ചോട്ടില് ആനവട്ടിരിപ്പുണ്ട് നമ്മുടെ നമ്മളിവിടെ ഞാൻ ഈ നാട്ടുകാരൻ തന്നെയാണ്. അപ്പോൾ പാലത്തിൻ്റെ അവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ നോക്കിയപ്പോൾ ബുക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ട് ഞാൻ ആദ്യം വിചാരിച്ച് കണക്ക് നോക്കണേയിരിക്കും, ഏഹ് സൊമാറ്റോ ഓടി കണക്ക് എഴുതി വെക്കണേക്കുന്ന വിചാരിച്ചു. പഠിച്ചാലേ എന്തെങ്കിലും ഉണ്ടാവുള്ളൂ, പഠിച്ചവനെ വിലയുള്ളൂ. അതൊന്നുകൂടി നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, പഠിച്ചാലേ എന്തെങ്കിലും ഉണ്ടാവുള്ളൂ, പഠിച്ചവനെ വാല്യൂ ഉള്ളൂ. ജോജു ജോർജ് ചേട്ടൻ കമന്റ് അവ ഞാൻ എന്റെ പൊന്നോത് ജോജു ചേട്ടൻ കമന്റ് അടിച്ചു പിഞ്ചെയ്തൊക്കെ വെച്ചാ കമന്റ് ഒറ്റയ്ക്കൊക്കെ പോയിരുന്നിട്ട് ചോദിക്കും എന്താ ചെയ്യണ്ടായില്ലേ, ചെയ്യണം ആ ചെയ്യണം സ്വയം ചോദിക്കും. രാത്രിക്ക് രാത്രി ഇവനാ നെന്മാറേന്ന് എറണാകുളത്ത് എത്തിച്ച് കളമശ്ശേരിയിൽ ഇറങ്ങിയെന്ന് ബൈക്കിന് ഞാൻ അവിടെ നിന്ന് ഇവിടെ കൂട്ടിക്കൊണ്ടു വന്ന് പിന്നെ ആളായി ബാഗുള്ള വീട്ടിൽ ആരും ഇല്ലാന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ വല്ല തലവേണയോ അല്ലെങ്കിൽ വല്ല എന്തെങ്കിലും തോർത്തോ എന്തെങ്കിലുമൊക്കെ പിടിച്ച് കരയുക, കെട്ടി പിടിച്ചാൽ കാര്യം. കേരളം വേറെ ലെവലാണ്, എന്തോരം നല്ല മനുഷ്യരുള്ളതാണല്ലേ. കാര്യം അവരറിയാനാണ് കാത്തിരിക്കുന്നത്, അപ്പൊ അറിഞ്ഞ് അവരിലോട്ട് എത്തിക്കാൻ പറ്റിയൊരു സന്തോഷം. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ എൻ്റർടൈൻമെൻ്റ് വലിയൊരു പ്ലാറ്റ്ഫോമാണല്ലേ, പ്രത്യേകിച്ചും ഇൻസ്റ്റാഗ്രാം. പലരുടെയും ടാലൻറ്റ് നമ്മൾ കാണാറുണ്ട്, ഇടയ്ക്കൊക്കെ ചില ആൾക്കാരുടെ ലൈഫും നമ്മൾ മനസ്സിലാക്കാറുണ്ട്. ഇപ്പോൾ റീസെൻ്റായിട്ട് നമ്മൾ കണ്ടൊരു ലൈഫുണ്ട്, അഖിലിൻ്റെ ജീവിതം. സൊമാറ്റോയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഇടയ്ക്ക് കിട്ടുന്ന സമയത്ത് അഖിൽ പഠിക്കുന്നത് ആ വീഡിയോ ഒപ്പിയെടുത്തിട്ട് നസ്രു ആളുകളിലേക്ക് എത്തിച്ചു, നസ്രു വ്ളോഗർ. ആൻഡ് പിന്നെ അത് ആളുകൾ ഏറ്റെടുത്തു. ഈ രണ്ട് പേരെ ഒരുമിച്ച് കിട്ടാനായിട്ട് ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷെ എന്താണെങ്കിലും ഇപ്പോൾ ലോകം മൊത്തം അറിയുന്ന അഖിലും അങ്ങനെ അഖിൽ അറിയപ്പെടാൻ കാരണമായിട്ടുള്ള നസ്രുവും എൻ്റെ കൂടെ ക്ലബ് എഫ് എമ്മിലുണ്ട്. നസ്രു വ്ളോഗർ, വെൽക്കം ടു ക്ലബ് എഫ് എം. താങ്ക് യു സോ മച്ച്. ആൻഡ് സ്റ്റാർ, ഇപ്പോൾ നാട് മുഴുവൻ അഖിലിൻ്റെ വീഡിയോസ് കണ്ടിട്ടുള്ളവർ തന്നെയായിരിക്കും. സോ അഖിലിനും ക്ലബ് എഫ് എമ്മിലേക്ക് ഒരു വെൽക്കം. താങ്ക് യു. എന്തൊക്കെയുണ്ട് അഖിൽ ഇപ്പോൾ വിശേഷങ്ങൾ, എന്തൊക്കെയാ സംഭവിച്ചത്? പെട്ടെന്ന് നമ്മളിങ്ങനെ സ്വപ്നമാണോ അല്ലെങ്കിൽ എന്തൊക്കെയോ മാറി മാറിയുണ്ടോ ജീവിതം? അതെ, ഞാൻ ഒരു രാത്രി നേരെ പോയി വീട്ടിൽ പോയി കഴിഞ്ഞിട്ട് അമ്മൂമ്മയ്ക്ക് വയ്യാണ്ട് ജസ്റ്റ് വീട്ടിൽ പോയതാ. വീട്ടിൽ പോയി കഴിയുമ്പോൾ വൈകിട്ട് കൂട്ടുകാരൻ വിളിച്ചപ്പോഴാണ് ഞാൻ കാര്യം പറഞ്ഞത്. അവൻ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, അല്ലെങ്കിൽ എന്നെ പോലെ നിന്റെ വീഡിയോ വന്നിട്ടുണ്ടടാ, ഒന്ന് നീ നോക്ക്, നീ തന്നെ ആണല്ലോ എന്ന് പറഞ്ഞിട്ട് അവൻ എനിക്ക് വീഡിയോ അയച്ചു തന്നെ. അപ്പൊ അങ്ങനെ ഞാൻ എടുത്തു നോക്കിയതാ. പിന്നെ അതേ തന്നെ, പിന്നെ പിറ്റേ ദിവസമൊക്കെ ആകുമ്പോഴേക്കും വിളികളായി, എന്തൊക്കെയോ നടന്നു, എന്തൊക്കെയോ ആയി, തന്നെ പ്രതീക്ഷിച്ചില്ല. പിന്നെ എനിക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ മെസ്സേജുകളോട് മെസ്സേജ്, പിന്നെ നമ്മുടെ നസ്രു ബ്രോ എന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, മെസ്സേജ് അയച്ചിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അങ്ങനെ കോൺടാക്ട് ചെയ്തു, ഞാൻ അങ്ങോട്ട് കോൺടാക്ട് ചെയ്തു. അങ്ങോട്ട് കോൺടാക്ട് ചെയ്യുമ്പോൾ, നീ എവിടെയാണ്, നിന്നെ കാണാൻ ഇവിടെ ഇല്ലാണ്ട് ആൾക്കാർ തൊപ്പിക്കൊണ്ട് നടക്കുന്നത് പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ചു. അങ്ങനെ വിളിച്ച് തന്നെ ഇപ്പോൾ എനിക്ക് ഇവിടെ എന്താ കാര്യം എന്താണ്, അപ്പം ഞാൻ അങ്ങനെ ചോദിച്ച്. അപ്പോൾ പറഞ്ഞു, നിന്റെ ആ വീഡിയോ മോനെ വിചാരിച്ചാലും വേറെ ലെവലായി, നീ ഇവിടെ വേഗം എത്രയും പെട്ടെന്ന് വേഗം വരാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞതിനായിട്ട് ഞാൻ നേരെ എത്തി. ഞാനും പിന്നെ നോക്കുമ്പോൾ ഓരോരുത്തരും ഓരോന്ന്, പിന്നെ ഫ്രണ്ട്സ് ഫാമിലി എല്ലാവരും വിളിയായി. ഒരു വണ്ടർ വേൾഡിൽ എത്തിയ പോലെ അല്ലേ. അയ്യോ, സത്യമായിട്ട് ഞാൻ എപ്പോഴും രാവിലെ എണീച്ച് കഴിഞ്ഞിട്ട് ഇരുന്ന് തട്ടി നോക്കുക, നുള്ളി നോക്ക, ഇരുന്ന് തട്ടി നോക്കുക. ഞാൻ ഇട്ട് പറഞ്ഞു, അളിയാ സത്യമല്ലേ, സത്യമല്ലേ ചോദിക്കാറുണ്ട്. അപ്പോൾ പറഞ്ഞു വന്ന വീഡിയോ എന്ന് പറയുന്നത് അറിയാം, ഒരു സൊമാറ്റോ ഡെലിവറി ബോയ് ഒരു വഴിവിളക്കിൻ്റെ അടിയിലിരുന്ന് പഠിക്കുന്ന ഒരു വീഡിയോ നസ്രു വ്ളോഗർ കാണുകയും അദ്ദേഹം അതൊരു വീഡിയോ എടുത്തിട്ട് അങ്ങ് ഇടുകയും ചെയ്തപ്പോൾ അത് പിന്നെ വൺ റീച്ചായി. ചിലരുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ പറയലേ, ദൈവം എന്നൊക്കെ പറയുന്നത് മനുഷ്യന്മാരുടെ രൂപത്തിൽ അവതരിക്കും. അപ്പം എനിക്ക് തോന്നുന്നു അഖിലിൻ്റെ ജീവിതത്തിൽ നസ്രു ചിലപ്പോൾ ഒരു ദൈവത്തിൻ്റെ ദൈവതുല്യനായിരിക്കും. നസ്രു പറഞ്ഞേ, എങ്ങനെയായിരുന്നു ഒന്നാമത്തെ വ്ളോഗർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ കാണുന്ന കാഴ്ചകളൊക്കെ ഒപ്പിയെടുക്കുക, നമുക്ക് എന്താ ഒരു കോണ്ടന്റ് കിട്ടുക, നമ്മുടെ ഒരു സെൽഫിഷ്നെസ് ആണെങ്കിൽ പോലും അത് ഇതുപോലെ പലർക്കും ഒരു ഹെൽപ്പ് ആവാറുണ്ട്. അന്ന് എന്താ സംഭവിച്ചത് ശരിക്കും? എന്താ, കല്യാണം കഴിഞ്ഞിട്ട് കഴിഞ്ഞ ഡിസംബറിലെ കല്യാണം കഴിഞ്ഞ അപ്പോൾ വ്യാഴാഴ്ച വൈഫ് സർപ്രൈസ് ആയിട്ട് എൻ്റെ വീട്ടിലോട്ട് വന്നു. അപ്പൊ ഭക്ഷണം കഴിക്കാൻ കൊണ്ടുവന്ന് കുറച്ച് നാളെ ഞാൻ പറയുന്നത്, അപ്പൊ നമ്മുടെ എടപ്പള്ളിയിലുള്ള നമ്മുടെ സുഹൃത്തിന്റെ ഹോട്ടലിൽ പോയതാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി. അപ്പൊ പോയി ഞങ്ങൾ ഇങ്ങനെ കണ്ടെയ്നർ റോട്ടിൽ കൂടി ഇങ്ങനെ പോയി പാട്ടൊക്കെ പാടി ഇങ്ങനെ തിരിച്ചു വരികയാണ്. ഞങ്ങൾ വണ്ടിക്ക് പോകുമ്പോൾ പാട്ട് പാടാറുണ്ട്. അത് തിരിച്ചു വരും. വന്ന വഴിക്ക് ഇങ്ങനെ വഴിവിളക്കിന് ചോട്ടില് ആനവട്ടിരിപ്പുണ്ട് നമ്മുടെ നമ്മളിവിടെ ഞാൻ ഈ നാട്ടുകാരൻ തന്നെയാണ്. അപ്പൊ പാലത്തിന്റെ അവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ നോക്കിയപ്പോൾ ബുക്ക് നോക്കിക്കൊണ്ടിരിക്കുക. സ്വാഭാവികമായിട്ട് ഞാൻ ആദ്യം വിചാരിച്ച് കണക്ക് നോക്കണേ ഇരിക്കും, ഏഹ് സൊമാറ്റോ ഓടി കണക്ക് എഴുതി വെക്കണേക്കുന്ന വിചാരിച്ചു. അപ്പൊ അവനെ ക്രോസ് ചെയ്ത് ഞാൻ ഇങ്ങനെ പോയി പോയി കഴിഞ്ഞ് അവിടെ നിർത്തി. ഒരു ഫ്രൂട്ട്സിന്റെ ഒരു ഓട്ടോ ഒക്കെ എടുക്കണ്ട അവിടെ നിർത്തി. അപ്പൊ ഞാൻ പെണ്ണിനോട് പറഞ്ഞു, എന്നാലും അവൻ എന്തായിരിക്കും അവിടെ ഇരിക്കണ, പോയി നോക്കിയിട്ട് വരാം. എനിക്ക് ഞാൻ ചോദിക്കും, എല്ലാവരെയും കാണും, എനിക്ക് ഇഷ്ടമാണ് ചോദിക്കാനായിട്ട്. അപ്പൊ ഞാനിങ്ങനെ പോയി നേരെ തിരിച്ചു വന്നു. തിരിച്ചു വന്ന് ഇവനിരിക്കണേൻ്റെ അവിടെ നിന്ന് കുറച്ച് കയറ്റി അങ്ങ് നിർത്തി. നിർത്തി കഴിഞ്ഞിട്ട് ഞാൻ വൈഫിനോട് പറഞ്ഞേ, നീ ചുമ്മാ ഫോൺ പിടിച്ചോ, നമ്മൾ പോയിട്ട് അവൻ്റെ അടുത്ത് ചോദിക്കും. ചോദിച്ചു കഴിഞ്ഞിട്ട് അവൻ ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ പോസ്റ്റ് ചെയ്യും, ഇല്ലാന്നുണ്ടെങ്കിൽ കളയും. എന്തായാലും എൻ്റെ മനസ്സിൽ വന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
ഈ ഒരു അവസരത്തിൽ പഠിക്കാൻ ഒരുപാട് സിറ്റുവേഷൻസ് വന്നാലും നമുക്ക് എല്ലാ കാര്യങ്ങളും കിട്ടിയാലും നമ്മൾ പഠിക്കില്ല. ഞാൻ ഉൾപ്പെടെ ഉഴപ്പനാണ് പഠിക്കാനാണ്. അപ്പോൾ എന്നാലും അവൻ അവിടെ നിന്ന് പഠിക്കുന്നത് അതൊരു വലിയ കാര്യമാണ്. അത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും കുറച്ചാളെങ്കിലും കാണും, ലൈക്ക് അടിക്കുമെന്നുള്ളത് എൻ്റെ മനസ്സിൽ തോന്നി. എന്തോ എനിക്കറിയില്ല, അങ്ങനെ തോന്നി പോയി. അതേപോലെ ബാക്കി ആ വീഡിയോയിൽ കണ്ട കാര്യങ്ങളാണ്. പേരെന്താ? അഖിൽ. അപ്പോൾ അവൻ പറഞ്ഞ്, ഞാൻ ചോദിച്ചു വീട് എവിടെ? പാലക്കാട്. അപ്പോൾ അടുത്ത ചോദിച്ചു എന്താ പഠിക്കണേ? അപ്പോൾ അവൻ പറഞ്ഞ് ജർമ്മൻ. അപ്പോൾ അടുത്ത ചോദിക്കാൻ എനിക്ക് കിട്ടണില്ല ഏടാ, അടുത്ത നമുക്കറിയില്ലല്ലോ ഇവനെന്താ പഠിക്കണെന്നുള്ളത്. ഞാൻ പറഞ്ഞ് നന്നായിട്ട് പഠിക്കുമോനെ എന്ന് പറഞ്ഞു പഠിക്കും. ആ എന്നിട്ട് ഞാൻ എന്നാൽ പോട്ടേട്ടാ എന്ന് പറഞ്ഞ് പോയി. ഇവിടെ നിന്ന് പോയി ഞാൻ ഇപ്പുറത്തെ സ്റ്റോപ്പിലെത്തിയപ്പോൾ എൻ്റെ മനസ്സിൽ പിന്നെയും തോന്നി എന്നാൽ ഒന്നുകൂടി അവനെ പോയി കാണാം, എന്തായാലും നല്ലതായിട്ട് പഠിക്കുന്ന ഒരു പയ്യനല്ലേ. നേരെ ആ കടയിൽ കയറി ആ ചേട്ടൻ്റെ അടുത്ത് നിന്ന് എനിക്ക് ഒരു രണ്ട് പേന വേണം അവന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ആ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും പറയാണ് രണ്ട് പേന എനിക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താന്ന് പറഞ്ഞാൽ ഒരു ഓട്ടോ ചേട്ടൻ അവിടെ പോണം. എന്താ മോനെ എന്ന് വെച്ചാൽ പറഞ്ഞ് എനിക്ക് അവിടെ ഒരു സ്ട്രീറ്റ് ലൈനിൻ്റെ ചുവട്ടിൽ ഒരു പയ്യൻ നിന്ന് പഠിക്കുന്നുണ്ട്, അപ്പോൾ അവൻ എന്തെങ്കിലും കൊടുക്കണം ഗിഫ്റ്റായിട്ട്. അപ്പോൾ ഞാൻ പൈസ കൊടുത്തു. പൈസ കൊടുത്തപ്പോൾ പുള്ളി എനിക്ക് 10 രൂപ തിരിച്ച് തന്നിട്ട് പറഞ്ഞു അത് വെച്ചോടാ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതും പോക്കിൽ വെച്ച് നേരെ ഒന്ന് അഖിലിനെ കൊടുത്തിട്ട് പറഞ്ഞ് എൻ്റെ പേരോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞില്ല. പറഞ്ഞ് വീഡിയോ ഇടൂ കേട്ടോ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് പറഞ്ഞ് നന്നായിട്ട് പഠിക്കുക ഞാൻ പോവാണെന്ന് പറഞ്ഞ് പോയി. ശനിയാഴ്ച വർക്ക് ചെയ്യണതിൻ്റെ ഇടയിൽ ഞാൻ ചുമ്മാ ആ വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് 6:30 ഞാൻ വർക്ക് കഴിഞ്ഞ് ഇറങ്ങും. 6:30 ആകുമ്പോഴത്തേനും 10K ലൈക്ക് കഴിഞ്ഞു. ഞാനത് ക്ലോസ് ചെയ്ത് വെച്ച് എനിക്ക് പർച്ചേസിന് ഞാനും ഫാമിലിയായിട്ട് പോയി. തിരിച്ചു വന്ന് നോക്കുമ്പോൾ അത് ഭയങ്കരം ഇങ്ങനെ റീച്ച് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കമൻറ്റുകൾ ഇങ്ങനെ കൂടുതലും വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള അവസരങ്ങളിൽ നിന്ന് പഠിച്ച് ഉയർന്ന ആൾക്കാർ, അതുപോലെ അമ്മമാർ. അതിന് സാധാരണ ഞാൻ വണ്ടികളുടെ വീഡിയോ ഇടുന്ന ആളാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ വന്നെ ഇക്ക പുളിയ ഇക്ക ഫയറെ അങ്ങനത്തെ വീഡിയോസൊക്കെ കൂടുതൽ കമൻറ്റുകളെ വരുള്ളൂ പൊളിക്കിക്ക. ഇതിൽ വന്നെ കൂടുതലും ഇൻസ്പയേർഡ് സ്റ്റോറി, ആ നീ അല്ലെങ്കിൽ പിന്നെ ആര്, ആ ഒരു രീതിക്കുള്ള കമൻറ്റുകളാട്ടോ വരുന്നത്. അവൻ ഇങ്ങനെ ഇങ്ങനെ ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ട് കിടന്ന് രാവിലെ തൊട്ട് ചാനലിൽ നിന്ന് വിളിക്കുന്നു. ആ കാര്യം എന്താ പറഞ്ഞാൽ എൻ്റെ ഇൻസ്റ്റയിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്പർ. കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടി ആരെങ്കിലും വിളിക്കേണ്ടത് ചോദിച്ചിട്ടാണ് വച്ചേക്കണേ, ബന്ധപ്പെടാൻ വേണ്ടിയുള്ള നമ്പർ. അതിനകത്ത് ഇങ്ങനെ മെസ്സേജുകൾ ഞാൻ ഇങ്ങനെ പോലെ ഓരോ വലിയ വലിയ ചാനലുകളിൽ നിന്നൊക്കെ വിളിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതെന്താ സംഭവിക്കണമെന്ന് മനസ്സിലായി. ഫസ്റ്റ് കോളിൽ വന്ന ഇവിടെ നിന്ന് വിളിച്ചേ മാതൃഭൂമിയിൽ നിന്ന് വിളിച്ചേ. മാതൃഭൂമിയിൽ നിന്ന് വിളിച്ചിട്ട് ആ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞ് എത്രയും പെട്ടെന്ന് അഖിലിൻ്റെ നമ്പർ വേണം. അഖിൽ നമ്പറില്ല. നമ്പർ ചേട്ടൻ എനിക്ക് അവൻ അറിയില്ല, അവൻ അവിടെ വെച്ച് കണ്ടതാണ്. നമ്പർ ഞാൻ എങ്ങനെയാലും ഒപ്പിക്കുകയെന്ന് പറഞ്ഞു. നോക്കുമ്പോൾ രക്ഷയില്ല. അപ്പോൾ വീഡിയോ സൂം ചെയ്ത് നോക്കാനായിട്ട് എൻ്റെ ഫോണിൽ ഒറിജിനൽ ഫോട്ടേജ് ഉള്ളതാണ്. ഞാൻ സൂം ചെയ്ത് നോക്കിയപ്പോൾ KL41G എന്ന് പറഞ്ഞിങ്ങനെ കാണിക്കണം. ബാക്കി ഞാനിങ്ങനെ കണ്ടെത്തി. എന്നിട്ട് ഞാൻ എൻ്റെ ഡ്രൈവിംഗ് പഠിപ്പിക്കണ ആശാനെ വിളിച്ചിട്ട് പറഞ്ഞു ആശാനെ എനിക്ക് ഈ നമ്പർ എങ്ങനെയെങ്കിലും കണ്ടെത്തി തന്നെ. കാര്യം ഇങ്ങനെ ഒരു പയ്യൻ പഠിക്കുന്നുണ്ട്, അവനിത് ചാനലുകാരൊക്കെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അവന് സഹായം കിട്ടൂട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ആ നമ്പർ തപ്പി പോണായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ സ്റ്റോറി ഇട്ട് ആലുവ ഇടപ്പള്ളി ഭാഗത്തുള്ള സൊമാറ്റോ ബോയ്സ് എന്നെ ബന്ധപ്പെടുക എന്നൊക്കെ പറഞ്ഞ സ്റ്റോറിയൊക്കെ ഇട്ട് കേൾക്കുന്ന സമയത്ത് ഇവൻ എന്നെ വിളിച്ച്, അല്ല ഇവനെനിക്ക് മെസ്സേജ് അയച്ചു ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ തന്നെ ഞാൻ ഒരു ഒറ്റ റിപ്ലൈ കൊടുത്തുള്ളൂ, എൻ്റെ നമ്പർ ഇതാണ്, എത്രയും പെട്ടെന്ന് എന്നെ വിളിക്കണമെന്ന് പറഞ്ഞു. ഇവൻ വിളിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഒന്നും നോക്കാനില്ല, ഇത് വേറെ ലെവലിൽ പോകണം, എനിക്ക് എന്തൊക്കെയാണെന്ന് എനിക്ക് അറിയില്ല, എനിക്ക് ആകെ ടെൻഷനായി. ഞാൻ പറഞ്ഞു നീ എത്രയും പെട്ടെന്ന് എറണാകുളത്ത് വന്നു, കാര്യം അവിടെ നിന്ന് ഇവിടുന്ന് നോക്കി വിളിക്കണം, എനിക്ക് മറുപടി പറയാൻ എനിക്ക് അറിയില്ല, ഇതെന്താണ് അഖില ആരാന്ന് വെച്ചിട്ട് അഖിലിൻ്റെ ഡീറ്റെയിൽ പോലും എനിക്ക് അറിഞ്ഞൂട. അപ്പോൾ എത്രയും പെട്ടെന്ന് വന്നോ എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു ഞാൻ ഇങ്ങനെ മുത്തശ്ശിക്ക് അമ്മയ്ക്ക് പാടില്ല, അതുകൊണ്ട് പോയേക്കാണ് ഞാൻ എനിക്ക് അത്ര പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ രാത്രി ഇവനാ നെന്മാറേന്ന് എറണാകുളത്ത് എത്തിച്ച് കളമശ്ശേരിയിൽ ഇറങ്ങി എന്ന് ബൈക്കിന് ഞാൻ അവിടെ നിന്ന് ഇവിടെ കൂട്ടിക്കൊണ്ടുവന്ന് പിന്നെ ആളായി ബാഗുകളായി ഇവിടം വരെയൊക്കെ ആയി. പിന്നെ മൊത്തം ഒരു ചരിത്രം കുറിക്കുകയായിരുന്നു. കിളി പറഞ്ഞിട്ടിരിക്കുന്നു. പക്ഷെ നല്ല സന്തോഷം തോന്നിയില്ലേ? സീരിയസ്ലി ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ ഇട്ട് ഒരു കമന്റ് വന്ന് നമ്മുടെ അഭിഷാദ് ഗുരു മോട്ടിവേഷൻ സ്പീക്കർ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മനുഷ്യനാണ്. ആളിങ്ങനെ ഒന്ന് കമന്റ് ഇട്ട് അവൻ എന്റെ അനിയനെ പോലെ കണ്ട് ഞാൻ അവനൊരു 10,000 കൊടുക്കാൻ വിചാരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മള് സാധാരണ ഇപ്പൊ എന്താണ് ശബ്ദം കേൾക്കാതെ പാറ പൊട്ടിച്ചു കൊടുക്കും അങ്ങനത്തെ കമന്റുകളൊക്കെ കാണാൻ ഡെയിലി വെറൈറ്റി കമന്റ്. അപ്പൊ ഞാൻ എന്താ വിഷാദിക്ക എന്ന് പറഞ്ഞ് റിപ്ലൈ അയച്ച് സാറിന്റെ കമന്റ് ഞാൻ വായിച്ചു. അഖിലിനെ ഞാൻ അറിയിക്കാം, അഖിലിന് സാമ്പത്തിക സഹായം നല്ല ആവശ്യമുള്ള വ്യക്തിയാണെന്ന് ഞാൻ സംസാരിച്ചു എനിക്ക് മനസ്സിലായി. അപ്പൊ തന്നെ ഞാൻ ഇക്കേക്ക് ഇവന്റെ നമ്പർ വായിച്ചു കൊടുത്ത് എന്റെ നമ്പർ വായിച്ചു കൊടുത്ത് ഇക്ക ഉടനെ എന്റെ ഗൂഗിൾ പേയിലോട്ട് 10,000 വെച്ച് തന്നേക്കാണ്. അതോടുകൂടി എന്റെ ആകിതായി. ഞാൻ അഖില് നീ എത്രയും പെട്ടെന്ന് തന്നെ എന്റെ പൈസ തന്നേക്കണേ, എനിക്ക് നിന്നെ ഏൽപ്പിക്കാണ്ട് കാര്യം ഇത് എനിക്ക് തന്നേണല്ല, അവന് തന്നെ കാര്യം. ഇത്രയും വലിയൊരു മനുഷ്യൻ ഈ സാധനം ഒന്നും കൊടുത്തില്ലത് നമ്മളൊരു ആവശ്യത്തിന് കടം ചോദിച്ചാൽ പോലും ഒരു മനുഷ്യൻ പൈസ തരില്ല. പക്ഷേ ഇത് ഇൻസ്റ്റാഗ്രാമിലൂടെ ഒരു 10,000 രൂപ കയ്യിൽ 10,000 രൂപ കയ്യിൽ ഇത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ നോക്കുമ്പോൾ എന്റെ മെസ്സേജ് നിറച്ചും അഖില ആരാണെന്ന് അറിയാൻ വേണ്ടിയുള്ള ഇതിങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ നോക്കുമ്പോ എല്ലാം കുറെ ടിക്ക് മെറ്റാ വെരിഫൈഡ് ഉള്ള ആൾക്കാരൊക്കെ അടിക്കാൻ തുടങ്ങി. പിന്നെ കമന്റ് നോക്കുമ്പോ
ജോജു ജോർജ് ചേട്ടൻ കമന്റ് അവ ഞാൻ എന്റെ പൊന്നോത് ജോജു ചേട്ടൻ കമന്റ് അടിച്ചു പിഞ്ച് ചെയ്തൊക്കെ വെച്ചാൽ കമന്റ് അത് കഴിഞ്ഞ് ഞാൻ ഇവന്റെ ഡീറ്റെയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്റെ ഫ്രണ്ട് എന്റെ അടുത്ത് പറഞ്ഞ് അഖിൽ എന്ന് പറഞ്ഞുള്ള ഐ ഡി മെൻഷൻ ചെയ്ത് കൊടുക്കണം, കാരണം ഫേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ പണിയായിരിക്കും, അഖിലിന് ആർക്കും റിവീൽ ആയിട്ടില്ല. അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ കമൻറ്റ് പിൻ ചെയ്ത് വെച്ചിട്ടോ, ഫസ്റ്റ് ഞാൻ കമൻറ്റ് പിൻ ചെയ്ത് വെച്ചാൽ ചോദിച്ചിട്ടുണ്ട്. എന്നിട്ട് നിൽക്കുകയാണ് സൈലം ഗ്രൂപ്പിൻ്റെ ആനന്ദിച്ചാണ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായി. അപ്പോൾ ഇത് ആരാന്നൊന്നും എനിക്കറിയില്ല, സൈലം കേട്ടിട്ടുണ്ട് ഇതാരാന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അഭിഷാദക്ക് എനിക്ക് മെസ്സേജ് അയച്ചേക്കാണ് അനന്തു സൈലം ഇൻവോൾവ്ഡ് ഇൻ ദിസ് കേസ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് നമ്പർ ചോദിച്ച് ഇവൻ്റെ വീട് എവിടെയെന്ന് ചോദിച്ചു. അവരുടെ വീട് നെന്മാറയാണെന്നാണ് പറഞ്ഞത്. ബാക്കി ഡീറ്റെയിൽസ് അറിഞ്ഞുകൂടാ, ഞാൻ പാലക്കാട് പോയിട്ടില്ല, നമ്പർ തരാം, ചേട്ടൻ്റെ നമ്പർ തന്നാൽ ഞാൻ തിരിച്ച് വിളിക്കാമെന്ന് പറഞ്ഞു. നമ്പറിലോട്ട് വിളിച്ച് ഉണ്ടായ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആ ചേട്ടൻ അടുത്ത് പറഞ്ഞു, ചേട്ടൻ പോയി അവൻ്റെ വീടും പരിസരവും കണ്ട് എന്നോട് പറഞ്ഞു ഒരു സർപ്രൈസ് ഞാൻ അവന് കൊടുക്കും എന്ന് പറഞ്ഞു. ചേട്ടൻ പോയി അവൻ്റെ വീടും പരിസരവും കാര്യങ്ങളും ഒക്കെ കാണണം, കണ്ടിട്ട് അവൻ അതിന് പറ്റിയ ആളാണ്, അവനത് അർഹിച്ചതാണെങ്കിൽ ചേട്ടൻ കൊടുക്കുക എന്ന് പറഞ്ഞ് ആ ചേട്ടൻ ചെന്ന് അവന് 100,000 രൂപ അവന് കൊടുത്തു. എന്നിട്ട് എന്നെ അവിടെ നിന്നുകൊണ്ട് വിളിച്ചിട്ട് പറഞ്ഞ് നെസറു അവന് പഠിക്കാനുള്ള പൈസ ഞാൻ കൈമാറിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ വെച്ച് ചേട്ടാ അവർ എടാ ഞാനും ഇങ്ങനെ വളർന്നു വന്ന ഒരാളാണ്, അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നീ വളർന്നു വലുതാവുമ്പോൾ നിന്നെപ്പോലെ സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്ന ആളുകൾക്ക് ഒരു 5 പേർക്കെങ്കിലും നീ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കൊള്ളാം, ഞാൻ പറഞ്ഞു ചേട്ടനൊക്കെയാണ് ദൈവം, ഇതേസം നമ്മൾ റിയൽ ലൈഫിൽ കാണണാണ്. അപ്പോൾ എന്നോട് പറഞ്ഞ് എന്നിലേക്ക് വീഡിയോ എത്തിച്ചതും നീയാണ്, അപ്പൊ പുള്ളി എന്തോ ഹാപ്പിനെസ് പ്രൊജക്ട് എന്ന് പറയുമ്പോ എന്തോ ചെയ്യുന്നുണ്ട്. അപ്പൊ വളരെ നല്ലായിരുന്നു, ഒരുപാട് പേര് രക്ഷപ്പെട്ടു പോട്ടെ. അപ്പൊ അങ്ങനെ പുള്ളി ഇവന്റെ വീട്ടിൽ ചെന്ന് ഇവന് കൊടുത്തു, ആ വീഡിയോ എനിക്ക് ഇഷ്ടമായി. അപ്പൊ ഞാൻ അങ്ങോട്ട് ചോദിച്ചു ചേട്ടന്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ ചേട്ടൻ പറഞ്ഞു അത് നിന്റെ ഇഷ്ടത്തിന് നീ ചെയ്തോളാം, ഞാൻ അത് പോസ്റ്റ് ചെയ്ത് സന്തോഷം. പിന്നെ നടന്നത് അതും വൈറൽ എല്ലാം വൈറൽ. പിന്നെ ഒരുപാട് പേജുകളിലൊക്കെ ഈ വീഡിയോ എടുത്തെടുത്തിട്ടിട്ട് പോവാണ്. മെയിൻലി ഇതിനകത്ത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഖില ആ സ്ട്രഗിളിൻ്റെ ഇടയിലും പഠിക്കാൻ കാണിച്ച മനസ്സാണെന്നാണ് എല്ലാവരും പറഞ്ഞു. പിന്നെ ഒരു ഒരു സംഭവം ഇതിനകത്ത് എടുത്തു പറയണ്ട, ഒരു അമ്മ എന്നെ വിളിച്ചു കേട്ടോ, എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് എന്നെ പോലെ മോനെ എൻ്റെ മകനെ പോലെ അവനെ തോന്നി, അവൻ്റെ ഡീറ്റെയിൽ അവൻ നമ്പർ എനിക്ക് തരുമെന്ന് വെച്ചാൽ അവർ എന്താണ് ചേച്ചി കാര്യം ഇങ്ങനെ കുറേ കോൾ വരുമ്പോൾ നമുക്കറിയില്ല. ഇവൻ്റെ കയ്യിൽ ഒരു ഫോണുണ്ട്, അതാണെങ്കിൽ കംപ്ലയിൻറ്റും. അപ്പോൾ ഇതിനകത്ത് വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് ചില സമയത്ത് കട്ടായി പോകും, തന്നെ കോൾ വരും, അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ആ ചേച്ചി പറഞ്ഞു ഇന്ന പോലെയാണ് അഖിലിനോട് ഞാൻ പറയാം, ചേച്ചിക്ക് എന്തെങ്കിലും പറയണം, പറഞ്ഞ് അവനോട് പറയണം എനിക്ക് അവനോട് സംസാരിക്കണം, അവൻ നല്ല നിലയിൽ എത്തേണ്ടവനാണ്, നമ്മുടെ മക്കളെ പോലെ തോന്നി മോനെ, അപ്പൊ എനിക്ക് സംസാരിക്കണം. ഞാൻ നമ്പറും കൊടുത്ത് വിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആളായി ബഹളായി ലീവ് എടുത്ത് നിൽക്കാണ്. അഖിലിന്റെ ജീവിതത്തില് ദൈവമായി മാറിയ നസ്രുവിന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. ഇനി അഖിലിന്റെ അടുത്തേക്ക് എത്തണം. അഖിൽ പാലക്കാട് നെന്മാറക്കാരനാണ്, എന്റെ ജില്ലക്കാരനാണ്. അഖിൽ എന്താ പഠിച്ചത്? ഞാൻ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിനു മുമ്പ് ഇവിടെ എറണാകുളത്ത് വർക്ക് ചെയ്യായിരുന്നു. ഇവിടെ ഒരു കസ്റ്റമർ കെയറിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കസ്റ്റമർ കെയറിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞ ശേഷം ഒരു 2 വർഷം വർക്ക് ചെയ്തു. പിന്നെ അതിന് ഇവിടെ ഒരു പ്ലൈവുഡിൻ്റെ ഒരു കമ്പനി വർക്ക് ചെയ്തു. അതിന് പിന്നെ നാട്ടിൽ പോയി. നാട്ടിൽ പോയി കഴിഞ്ഞ ശേഷം അവിടെ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു സ്റ്റോറിൽ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തു. അങ്ങനെ വർക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് ഞാൻ അബ്രോഡ് പോകണം എന്നുള്ളൊരു. എങ്ങനെയാണ് അത് വന്നത്, ആ ഒരു സ്വപ്നം വന്നത് എങ്ങനെയാണ്? മീൻസ് എനിക്ക് അവിടെ നിന്ന് കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ നമുക്ക് സാലറിയും കാര്യങ്ങളൊക്കെ കുറവാണ്. അപ്പം ഞാനും എനിക്ക് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും കുറച്ചും കൂടി ഇതായിട്ട് വേണം, അപ്ഗ്രേഡ് ആകണം എന്ന് ഞാനും വിചാരിച്ചു. അപ്ഡേറ്റ് ആകേണ്ട ഒന്നും നടക്കില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാമെന്നുള്ളത് എനിക്ക് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഞാനും പിന്നെ ആലോചിച്ചു, ഇനി പഠിച്ചാലേ എന്തെങ്കിലും ഉണ്ടാവുള്ളൂ, പഠിച്ചവനെ വിലയുള്ളൂ. അതൊന്നുകൂടി നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, പഠിച്ചാലേ എന്തെങ്കിലും ഉണ്ടാവുള്ളൂ, പഠിച്ചവനെ വാല്യൂ ഉള്ളൂ. അതെ, സത്യമാണ്. കാരണം ഒരവിടെ പോയി കഴിഞ്ഞാൽ എനിക്ക് തന്നെ അനുഭവം ഉണ്ട്, ഒരവിടെ പോയി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു ഇന്റർവ്യൂവിനാണെന്നുണ്ടെങ്കിലും മീൻസ് എൻ്റെ ഞാനിപ്പോൾ പെർഫോം ചെയ്യുന്നതാണെങ്കിലും എന്നെ കാട്ടി കുറച്ചും കൂടി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾ പെർഫോം ചെയ്യുന്നതും വ്യത്യാസം തന്നെയാണ്. അത് മാത്രമല്ല അവർക്കും ഇപ്പോൾ പ്രയോറിറ്റി അവർക്ക് തന്നെ ആയിരിക്കും കൊടുക്കുക. അങ്ങനെ ഉള്ള സ്ഥാപനങ്ങളിൽ പോയി കഴിഞ്ഞിട്ടാണെങ്കിൽ ഇപ്പോൾ എനിക്കൊരു കുറച്ച് ഇപ്പോൾ സാലറി ആണെങ്കിലും എന്താണെങ്കിലും കുറച്ച് കൂടുതലാണെങ്കിലും ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഒറ്റ വാക്ക് അവിടെ പറയുന്നുള്ളൂ, ഈ ഒരു ക്വാളിഫിക്കേഷൻ നമുക്ക് ഇതേ തരാൻ പറ്റുള്ളൂ. അത് അവർ പറയും. പ്ലസ് ടു ഫിനിഷ് ചെയ്ത ആൾക്ക് ഡിഗ്രിയെ കുറിച്ചിട്ട് ഒന്നും ചിന്തിക്കാത്ത എന്തായിരുന്നു കാര്യം? ഡിഗ്രിക്ക് വേണ്ടിയിട്ട് ഞാൻ പ്ലസ് ടു കഴിഞ്ഞ ശേഷം ഡിഗ്രിക്ക് വേണ്ടിയിട്ട് പോകാൻ വേണ്ടി നിന്നു. പക്ഷേ മീൻസ് ഫിനാൻഷ്യലി ആണെന്നുണ്ടെങ്കിലും ആ ഒരു ടൈമിൽ, ബിക്കോസ് ഞാൻ ചെറുപ്പം മുതൽ തന്നെ എൻ്റെ മുത്തശ്ശനും മുത്തശ്ശൻ്റെ ഒപ്പം തന്നെയാണ് താമസവും എല്ലാം തന്നെ. സോ എൻ്റെ വീട്ടിൽ എൻ്റെ ഇപ്പം ഇത്രയും ഈ ഒരു വയസ്സ് വരെ, ഇപ്പോൾ 24 വയസ്സാകുന്ന വരെയും എന്നെ എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് തന്നെ എൻ്റെ മുത്തശ്ശനും മുത്തശ്ശി തന്നെയാണ്. അപ്പോൾ അവരോട് ചോദിക്കുന്നതിനും നമുക്കൊരു പരിധിയുണ്ട്. കാരണം
അച്ഛനും അമ്മയോടും ചോദിക്കുന്ന പോലെയല്ല നമ്മൾ മുത്തശ്ശൻ്റെ അടുത്തും മുത്തശ്ശൻ്റെ അടുത്തും കാര്യങ്ങൾ ചോദിക്കുന്നത്. അവർ ഹെൽപ്പ് ചെയ്യും, ഇല്ലാന്ന് നമുക്ക് പറയില്ല. അവർ മക്കളെ പോലെ തന്നെ നമ്മൾ കണ്ട് നമ്മളുടെ എല്ലാ കാര്യങ്ങളും ചെയ്യും. പക്ഷെ എന്നിരുന്നാലും നമ്മളത് മനസ്സിലാക്കണം. നമ്മൾ വീട്ടുകാരുടെ അടുത്താണെന്നുണ്ടെങ്കിൽ പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ശരി വേണ്ടാന്ന് വെച്ചു. പിന്നെ കുറച്ച് പൈസയിൽ എന്തെങ്കിലും ഒരു കോഴ്സ് പഠിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വേറൊരു വെബ് ഡെവലപ്പിങ്ങിൻ്റെ ഒരു കോഴ്സ് ഞാൻ എടുത്തു. പക്ഷെ അതും കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. പിന്നീട് ഫിനാൻഷ്യലി കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയി കഴിഞ്ഞാൽ ഞാനത് ഡ്രോപ്പ് ചെയ്തു. അതിന് ശേഷമാണ് ഇവിടെ വന്ന് വർക്ക് ചെയ്യാൻ വേണ്ടി വന്നത്. പിന്നെ വർക്ക് ചെയ്ത് പിന്നെ അവസാനം ഫ്ലൈവുഡൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടെ ഹോസ്റ്റലിലൊക്കെ വർക്ക് ചെയ്തിട്ട് ഹോസ്പിറ്റലിൽ വർക്ക് കഴിഞ്ഞതിന് ശേഷം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് മീൻസ് അബ്രോഡ് പോവുക. അപ്പോൾ പക്ഷേ ഞാൻ അതിന് ഒരുപാട് കൺട്രികളൊക്കെ നോക്കി. ഇപ്പോൾ ഇപ്പോൾ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ UK അതേപോലെ തന്നെ അങ്ങനെ ഒരുപാട് കൺട്രികളൊക്കെ നോക്കി. പക്ഷെ അവിടെയൊക്കെ 10-15 lakh ഒക്കെ വേണം, നമ്മളത് കൂട്ടിയാൽ കൂടുകയില്ല. അപ്പം ഞാൻ ശരി വേറെ എന്തെങ്കിലും നോക്കാം. പിന്നെ അതിനു ശേഷം പക്ഷേ എനിക്ക് പോകണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു. എനിക്ക് പോയേ പറ്റുള്ളൂ, എനിക്ക് എൻ്റെ വീട്ടിലാണെന്നുണ്ടെങ്കിലും എനിക്ക് അവനെ കരകയറ്റണം എന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ചും കൂടി എന്തെങ്കിലും ചെയ്തേലേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പിന്നെ കുറഞ്ഞ ഏതെങ്കിലും നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കൺട്രി ഉണ്ടോ നോക്കി. അങ്ങനെ നോക്കി നോക്കിയിട്ടാണ് അവസാനം ജർമ്മനി എന്നുള്ളൊരു ഇതിലേക്ക് എത്തിയത്. അവിടെ ജർമ്മനിയിൽ നമുക്ക് ഫ്രീ ആയിട്ടാണ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് അവർ. അപ്പോൾ സോ നമുക്ക് പോകേണ്ട ഒരു ബുദ്ധിമുട്ട് മീൻസ് പോകേണ്ട ഒരു ചെലവും, ദെൻ നമുക്ക് പഠിക്കണം, പുതിയ ലാംഗ്വേജ് ആണ്. അപ്പോൾ അത് കുറച്ച് തന്നെ കുറച്ചല്ല കുറച്ച് അധികം ബുദ്ധിമുട്ടാണ്. നമുക്ക് അറിയാത്തതാണ്, ഇംഗ്ലീഷൊക്കെ ആണെങ്കിൽ കൂടി തന്നെ നമുക്ക് IELTS ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാത്ത കാര്യങ്ങൾ മീൻസ് നമുക്ക് ബേസിക് നമുക്ക് അറിയാം. പിന്നെ അപ്പോൾ കുറച്ചും കൂടി ഇത്തിരി ഇത് ചെയ്താൽ മതി. പക്ഷെ ഇത് അറിയാത്ത ഒരു ലാംഗ്വേജ് ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം പിന്നെ ഇങ്ങനെ ആലോചിച്ച് പോകണോ എന്താണ് എന്താണ് ഒരു തീരുമാനം എടുക്കണം. ഒറ്റയ്ക്കൊക്കെ പോയിരുന്നിട്ട് ചോദിക്കും എന്താ ചെയ്യേണ്ട അതിലെ, ചെയ്യണം ചോദിക്കും. ആ ഞാൻ പോവും അവിടെ അലമാറി ഉണ്ട്, എൻ്റെ അലമാറി ഉണ്ട്, അവിടെ അലമാറി പോയിട്ട് ഞാൻ ഇങ്ങനെ ചോദിക്കും ചെയ്യണ്ടേ ചെയ്യണം, ഇല്ലാണ്ട് ഇവിടെ നിന്നിട്ട് ഒന്നും ആകില്ല. ആ അപ്പം എന്തായാലും ചെയ്യാം. അങ്ങനെ പറഞ്ഞ് അങ്ങനെ പോവും. അവസാനം ഡിസിഷൻ എടുത്തു, വീട്ടുകാരനെ പറഞ്ഞു. വീട്ടാൻ്റെ അടുത്ത് പറയുമ്പോൾ അറിയാലോ മുത്തശ്ശനും മുത്തശ്ശിയാണ്. ഇത്രയും നമുക്കിപ്പോൾ അവിടെ പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പറയുന്നത് നമുക്ക് ഏകദേശം നമുക്ക് ഈ കോഴ്സ് ഇപ്പോൾ ചെയ്യണം തന്നെ. ഇപ്പോൾ ഞാനിപ്പോൾ പഠിക്കുന്ന ഒരു ഗൈഡ് ലൈൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഞാൻ പഠിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ഏറ്റവും കുറഞ്ഞ ഫീസിൽ 45-50 രൂപേൻ്റെ ഉള്ളിൽ ചെയ്യണം. അല്ലാത്ത കുറേ ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ അന്വേഷിച്ചു, അന്വേഷിക്കും ജോലീൻ്റെ ഇടയ്ക്ക് ഇതും ഇരുന്ന് അന്വേഷിക്കണം. അപ്പോൾ ഇരുന്ന് അന്വേഷിക്കും, അന്വേഷിച്ച് കഴിഞ്ഞിട്ട് ബുക്കിൽ ഇങ്ങനെ എഴുതി വയ്ക്കും ഓരോരോ ഇൻസ്റ്റിറ്റ്യൂട്ട് പേര് ഇങ്ങനെ എഴുതി വയ്ക്കും. അത് ഇങ്ങനെ നോക്കും ഏതാണ് പ്രൈസ് റേഞ്ച് കുറവ്, ചിലവിടെ 1.5 lakh, 2 lakh അങ്ങനെ വരുന്നുണ്ട്. മീൻസ് വരുന്നു, കാരണം എക്സാമിന് അതിനെല്ലാത്തിനും കൂടിയിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവസാനം ഇങ്ങനെ എത്തി. അപ്പോൾ ശരി വീട്ടിൽ പോയിട്ട് പതുക്കെ അവതരിപ്പിക്കുക, എന്താണ് വീട്ടുകാരുടെ അഭിപ്രായം. വീട്ടിൽ കാര്യം ഇങ്ങനെ പറഞ്ഞു. ആദ്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ വീട്ടുകാർക്ക് മീൻസ് ആദ്യം പേടി തന്നെയാണ്, കാരണം നല്ലൊരു എമൗണ്ട് ആണ്. കാരണം അവരിനെ അപേക്ഷിച്ചുള്ളോളം ഈ 4-5 lakh എന്നൊക്കെ പറയുന്നത് നല്ലൊരു എമൗണ്ട് തന്നെയാണ്. അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ വീട്ടിൽ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആദ്യം അവർ എന്താ ചെയ്യേണ്ടത്, കാരണം എൻ്റെ കയ്യിൽ ഒരു സേവിങ്സും ഇല്ല. കാരണം ഞാൻ ഇവിടെ നിന്നതെന്നൊക്കെ പറയുന്നത് 8,000, 6,000, 7,000 രൂപയ്ക്കൊക്കെയാണ് ഇവിടെ ശമ്പളത്തിൽ നിന്നത്. അപ്പോൾ എൻ്റെ കയ്യിലാണെന്നുണ്ടെങ്കിൽ സേവിങ്സ് പറയാൻ എൻ്റെ കയ്യിലൊന്നുമില്ല. അപ്പോൾ വീട്ടിലിങ്ങനെ അവതരിപ്പിക്കുന്ന ടൈമിലാണെന്നുണ്ടെങ്കിലും വീട്ടുകാർ പറഞ്ഞു ശരി നോക്കട്ടെ. പക്ഷേ വീട്ടുകാർക്ക് പേടിയുണ്ട്, നല്ല രീതിക്ക് പേടിയുണ്ട്. പിന്നെ അറിയാലോ നമ്മൾ ഒരു കാര്യം അവതരിപ്പിച്ച് കഴിഞ്ഞാൽ പഴയ ആൾ മീൻസ് മുത്തശ്ശനും മുത്തശ്ശാണ്, അവർ 100 പേരോട് ചോദിക്കും ഇത്രയൊക്കെ പൈസ കൊടുത്തിട്ട് ഇതാകുമോ ശരിയാകുമോ. അപ്പോൾ അമ്മയ്ക്ക് വീണ്ടും പേടി തുടങ്ങും. അപ്പോൾ അമ്മ വീണ്ടും വൈകിട്ട് വരും, എന്നിട്ട് ഇരുന്ന് ചോദിക്കും അല്ലെങ്കിൽ പോകണോ എന്താ ചെയ്യേണ്ടത് എന്നിട്ട് വീട്ടുകാർ ചോദിക്കും. അപ്പോൾ ഞാൻ പറയാം അമ്മ നമ്മളിവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഇവിടെ തന്നെ ഇരിക്കേണ്ടി വരും, അത് ഉറപ്പാണ്. ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു വീട് നമുക്ക് മാറണം എന്നുണ്ടെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ടാലേ എനിക്ക് പറ്റുള്ളൂ. സോ അതെനിക്കറിയാം, അതിനുവേണ്ടി ഞാൻ റെഡിയാണ്, എനിക്ക് കഷ്ടപ്പെടണം, എനിക്ക് എൻ്റെ വീട്ടുകാരനെ കരകയറ്റണം. സോ എനിക്ക് കുഴപ്പമില്ല അമ്മ, എനിക്കൊന്ന് ബാക്ക് സപ്പോർട്ടായിട്ട് തായോ എന്ന് പറഞ്ഞ് വീട്ടുകാരോട് പറഞ്ഞു. അങ്ങനെ അച്ഛനും അച്ഛമ്മയും പറഞ്ഞു ശരി ഇനിയിപ്പോൾ എന്താപ്പോൾ നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഉള്ള വീടും എന്താണെന്ന് വെച്ചാൽ നമുക്കത് പണയപ്പെടുത്ത് വെക്ക് എന്താ വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ അമ്മയർക്കും ഞങ്ങളായിട്ട് ലോണിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു, ലോണായ ലോണ് മുഴുവൻ കയറി, വീട്ടുകാരും കയറി. പക്ഷെ എനിക്കാണെന്നുണ്ടെങ്കിൽ ഈ ജോലി ഇതാക്കിയിട്ട് എനിക്കും പറ്റില്ല. അങ്ങനെ ഞാൻ ജോലി റിസൈൻ വെച്ചു. ജോലി റിസൈൻ വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇതിനു വേണ്ടി ഞാനും ഇറങ്ങി. പിന്നെ ഇരുന്ന് ബാങ്ക് കയറ്റമായിരുന്നു, ബാങ്കോട് ബാങ്ക് കയറി. അവസാനം ഒരു ഞങ്ങളുടെ എൻ്റെ ചെറിയച്ഛനോടൊക്കെ കാര്യം പറഞ്ഞു. അപ്പോൾ ശരി നമുക്കന്ന് വീടിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നോക്കി കഴിഞ്ഞിട്ട് നമുക്കത് വാങ്ങാനുള്ള ഒരു ഇത് നോക്കാം.
എന്നിട്ട് എനിക്ക് അപ്പോൾ പോകുന്ന ടൈമിലാണല്ലോ പൈസ വേണ്ടത്, ഇപ്പം എത്ര അടയ്ക്കണം എന്ന് പറഞ്ഞിട്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇപ്പം നമുക്ക് A1-ൽ ആണെന്നുണ്ടെങ്കിൽ 8,000 രൂപേൻ്റെ അടുത്ത് അടയ്ക്കണം. അപ്പോൾ ആ പൈസ നമുക്ക് അടയ്ക്കാനുള്ള എമൗണ്ട് വേണം. സത്യമായിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട് വെച്ചിട്ട് അമ്മ നേരെ പോയ അമ്മയുടെ കയ്യിൽ വള മീൻസ് സോറി ചെയിൻ ഉണ്ടായിരുന്നു. ആ ചെയിന് നേരെ എടുത്ത് കൊണ്ടു കൊടുത്തു. കൊടുത്തു കഴിഞ്ഞിട്ട് പൈസ കെട്ടി, നേരെ വന്ന് കെട്ടി, പൈസ കെട്ടി നേരെ അങ്ങനെ വന്നു പഠിക്കാൻ വേണ്ടി വന്നു. പിന്നെ പഠിക്കാണ്ട് വേറെ വഴിയില്ല. ഫീസിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ എല്ലാം വീട്ടുകാരോടും ചോദിക്കാൻ പറ്റില്ല. അപ്പോൾ ശരി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നേരെ സൊമാറ്റോയ്ക്ക് ഓടാന്ന് വിചാരിച്ച്, അങ്ങനെ സൊമാറ്റോയിൽ ഓടാൻ വേണ്ടിയിട്ട് നിന്ന് സൊമാറ്റോ ഓടി. പക്ഷേ സൊമാറ്റോ ഓടുക എന്ന് വെച്ചാൽ നമുക്ക് രാവിലെ തൊട്ട് ഉച്ച വരെ എനിക്ക് ക്ലാസ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഉച്ച കഴിഞ്ഞിട്ട് എനിക്ക് ഓടാൻ പറ്റുള്ളൂ. അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് ഓടുക എന്ന് പറയുമ്പോൾ നേരെ 1 മണിയാകുമ്പോൾ ക്ലാസ് കഴിയും, നേരെ വരും, വന്നു കഴിഞ്ഞിട്ട് നേരെ കുറച്ച് നേരം ഒന്ന് കിടക്കും, ഫ്രഷായി കിടന്ന് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ എനിക്ക് 1 മണിയാകുമ്പോഴേക്കും നേരെ സൊമാറ്റോ ഓടും. എത്ര മണി വരെ പോകും? ഒരു ചില അത് ഓട്ടത്തിനനുസരിച്ചാ, ചില സമയത്ത് എനിക്ക് 2 ഓട്ടമൊക്കെ കിട്ടാറുള്ളൂ. അപ്പോൾ കുറച്ചും കൂടി നേരം നിൽക്കും, 10 മണിവരെ 11 മണിവരെ ചിലപ്പോൾ 5:30 വരെയൊക്കെ നിന്ന് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ശരി പിന്നെ നിർത്താമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിന്നിട്ട് നേരെ വീട്ടിലേക്ക് വരും. അങ്ങനെ അത് നമുക്ക് ഓട്ടത്തിനനുസരിച്ച്, നല്ല ഓട്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് അപ്പോൾ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് 9:00 ആകുമ്പോഴേക്കും ഒരു 4-5 ഓട്ടമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ. അപ്പോൾ നമുക്ക് അന്നും പിന്നെ ആകെ കുറച്ച് ഓട്ടമൊക്കെ കിട്ടുകയുള്ളൂ. അപ്പോൾ കിട്ടുന്ന സമയത്ത് നമുക്ക് ഈ ഉച്ച ടു ഈ സമയത്തുള്ള നമുക്ക് ഓടണം, ഓടുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കിട്ടുന്ന ഗ്യാപ്പാണ് എനിക്ക് പഠിക്കാൻ പറ്റുന്നത്. ഓക്കെ, എനിക്ക് അപ്ലൈ പറ്റുള്ളൂ. ഒരു സൂചിമണിയാണ്, ഒന്നിലേയും മുങ്ങിപ്പോവും, ഇല്ലെന്ന് എനിക്ക് കരകയറാം. ഇതാണ് നിൻ്റെ ഇപ്പോൾ ജീവിതം. മോട്ടിവേഷൻ ഞാൻ തന്നെ കൊടുക്കാൻ വേറെ വഴിയില്ല. ശരിക്കും അത്രല്ലോ, നമ്മൾ നമ്മളുടെ കാര്യം തീരുമാനിച്ച് നമ്മൾ അതിലേക്ക് ഇറങ്ങി തിരിച്ചാൽ ഓട്ടോമാറ്റിക്കലി ഈ ലോകം നമ്മുടെ കൂടെ നിൽക്കുന്നു പറയില്ലേ. അതിന് ഉള്ള ബെസ്റ്റ് എക്സാമ്പിൾ ആണ്, ലിവിങ് എക്സാമ്പിൾ എന്നൊക്കെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുള്ള അഖിലിന്റെ കേസിലാണ്. ജർമ്മനിയിലേക്ക് കടക്കാനുള്ള ഏറ്റവും വലിയ കടമ്പ ഒന്ന് ഒരു മൊത്തം ഒരു ഏകദേശം ഫീസ് എത്ര വരുന്നുള്ളത് ഏകദേശം ഐഡിയ ഉണ്ടോ? നമുക്കിപ്പോ 45-50 രൂപ അടുത്താണ് ഫീസ്. പ്ലസ് നമുക്ക് ഇപ്പോൾ എക്സാം വരുന്നത് 28 രൂപ. ഇപ്പോൾ റീസെൻ്റ് എൻ്റെ ഒരു ഫ്രണ്ട് അടുത്ത് തന്നെ 28 രൂപയാണ് അവന് ഗോവിത്തയുടെ എക്സാമിന് വരുന്നത് ഫീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ $50,000 അങ്ങനെ വരുന്നുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ എന്നിപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അവരെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കാം, മീൻസ് അങ്ങനെ കൊണ്ടുപോവാം എന്നുള്ളൊരു കാര്യങ്ങൾക്കൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് ഇതാക്കിയിട്ടൊക്കെ ഉണ്ട്. പിന്നെ അടുത്ത കടമ്പെന്നുണ്ടെങ്കിൽ ജർമ്മൻ ഭാഷ പഠിക്കുക അല്ലേ? ജർമ്മൻ ഭാഷ പഠിക്കുക, ദെൻ അവിടെ പോയതിനു ശേഷമാണ് ബാക്കി കാര്യങ്ങൾ പഠിക്കേണ്ടത്. പക്ഷെ ഞാൻ പഠിക്കും, അതെനിക്ക് ഉറപ്പാക്കാൻ വഴിയില്ല. ഒരു ഭാഷ പഠിക്കാന്ന് പറഞ്ഞാൽ നമ്മള് മനസ്സ് വെച്ചാൽ മാത്രം മതി, പഠിക്കാൻ പറ്റുന്ന കാര്യം ഉണ്ടാവുള്ളൂ. അപ്പം ദെൻ അവിടെ പോയി കഴിഞ്ഞ ശേഷമാണെന്നുണ്ടെങ്കിൽ നമുക്ക് നഴ്സിംഗ് എന്നുള്ളൊരു ഫീൽഡ് എടുത്തു കഴിഞ്ഞാൽ ഹൗസ് ബിൽഡിംഗിന്റെ ഇതാണ്, അതിൽ നഴ്സിംഗ് ആണ് ഓപ്റ്റ് ചെയ്യുന്നത്. കാരണം ഹൗസ് ബിൽഡിംഗിൽ നമുക്ക് ഒരുപാട് വരുന്നുണ്ട്, IT ഫീൽഡ് വരുന്നുണ്ട്, നഴ്സിംഗ് വരുന്നുണ്ട്, അങ്ങനെ ഒരുപാട് വരുന്നുണ്ട്. അതിൽ നമുക്ക് ചൂസ് ചെയ്യാം. സോ അങ്ങനെ ചൂസ് ചെയ്യാന്നുണ്ടെങ്കിലും അവിടെ പോയിട്ട് പിന്നെ നമ്മൾ എക്സാം എഴുതണം, അതിലും നമ്മൾ പഠിക്കണം. പക്ഷേ പഠിക്കണം, പഠിക്കും. പഠിക്കാൻ അഖിൽ റെഡിയാണ്. ഈ ഇപ്പോ ലോകം മൊത്തം അഖിലിന് വേണ്ടി നിൽക്കുന്ന സമയമാണ്, അല്ലെങ്കിൽ കേരളം മൊത്തം അഖിലിന് വേണ്ടി നിൽക്കുന്ന സമയത്ത് അഖിലിന് ഓപ്ഷൻ ഇല്ല. തോൽക്കാൻ, ഞങ്ങൾ തോറ്റിട്ട് വരുന്ന അഖില് ഞങ്ങൾക്ക് വേണ്ട. ജർമ്മനിയിൽ നിന്ന് യെസ്, ഞാൻ എന്റെ ഡിഗ്രി എടുത്തിരിക്കുന്നു, ഞാൻ ഇവിടെ തന്നെ ജോലി ചെയ്യുന്നു, എനിക്ക് ശമ്പളം കിട്ടി ഗായ്സ് എന്ന് പറഞ്ഞു വരുന്ന വീഡിയോ അല്ലേ നമുക്ക് വേണ്ടത്? ഞാൻ ഇന്നലെ അവൻ്റെ അടുത്ത് പറഞ്ഞു, നീ ജർമ്മനി ചെന്നിട്ട് എന്നെ വിളിക്കണം. വെയിറ്റ് ചെയ്തിരിക്കണം. നമ്മൾ കാരണം ഒരാള് രക്ഷപ്പെടുന്ന കേൾക്കുമ്പോ കിട്ടുന്ന സന്തോഷം. ഈ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ വന്ന കമന്റ് എന്ന് പറഞ്ഞ ഇവനല്ലെങ്കിൽ പിന്നെ മറ്റായിരുന്നാണ് ചോദിക്കുന്നത്. അവൻ തന്നെ പണിയെടുക്കണവൻ രക്ഷപ്പെട്ടില്ല, പിന്നെ എന്തോന്നാ. അതാണ് വേറെ രസകരമായ കുറെ കമന്റുകൾ. വിക്രമാദിത്യനല്ലേ, അതുപോലെ വേറെ ഈ ഒരു കാര്യം നമ്മള് വീഡിയോ ഓട്ടോമാറ്റിക്കലി നമ്മള് വീഡിയോസ് ഒക്കെ കാണുമ്പോൾ വീട്ടിലുള്ള ആൾക്കാരും ഒക്കെ ഇങ്ങനെ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ കാണുമല്ലോ. അപ്പൊ അതില് ഒരു പേരുണ്ട് പറയണ്ടായിരുന്നു, ഈ വീഡിയോ ആണ് എനിക്ക് എന്റെ മകളെ ഒന്ന് കാണിച്ചു കൊടുക്കണം. ഇവിടെ എത്ര ഈ സൗകര്യം ഉണ്ടായിട്ട് അവള് പഠിക്കണമെങ്കിൽ മനുഷ്യൻ പിന്നാലെ നടക്കണം. ഓരോ കുട്ടികൾ കണ്ടില്ലേ കഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞിട്ടില്ല. അത് ശരിക്കും ഫ്രം ദ ഹാർട്ട് എന്ന് ഓരോ അമ്മമാരും അച്ഛന്മാരും പറയുന്ന കാര്യമാണ്. സെയിം ഒരു കമന്റ് ഞാനും വായിച്ചായിരുന്നു, ഒരു പെൺകുട്ടി ഇട്ടേക്കണ, അവരുടെ മിസ് ആ കുട്ടിക്ക് ഇവന്റെ വീഡിയോ എക്സാമ്പിൾ ആയിട്ട് കാണിച്ചു കൊടുത്തു. ഇതാണ് സർവൈവൽ, അതായത് ഇങ്ങനെ പഠിച്ച് രക്ഷപ്പെടണമെന്ന് പറഞ്ഞ് കാണിച്ചപ്പോ ഞാൻ ക്ലാസ് ഒക്കെ എടുക്കാനും മാത്രം അവിടെ വീഡിയോ വളർന്നു.
നസ്രൂന്റെ വ്ളോഗ് എന്ന് പറയുമ്പോ കൊറേ കാലമായി തുടങ്ങിയിട്ട് അത്യാവശ്യം നല്ല ഫോളോവേഴ്സ് ഉണ്ട്. ഇത്രയും വ്യൂസും ഇത്രയും കമന്റ്സ് വന്ന വേറെ വീഡിയോ ഉണ്ടോ? ഇല്ലല്ലോ, വന്നിട്ടില്ല. ഇങ്ങനെ വന്നിട്ടില്ല. അതെന്ന് പറഞ്ഞാലേ, നേരത്തെ എന്ന് പറഞ്ഞാൽ നമ്മള് വാഹനത്തിന്റെ വീഡിയോ ചെയ്യുമ്പോൾ വാഹനങ്ങളുടെ ആളുകൾ മാത്രമേ കാണുള്ളൂ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, മറ്റേ എന്റെ ഫ്രണ്ട് പറഞ്ഞ യൂണിവേഴ്സൽ കണ്ടന്റ് ആണ് ഇതെല്ലാം. അവിടുത്തെ എത്തിപ്പെട്ടു എവിടെന്നൊക്കെയാ വിളിക്കുന്നത്. ഇപ്പൊ ജർമ്മനിന്ന് തന്നെ മെസ്സേജ് അയക്കാണ്, അഖിലിന് എന്ത് ഹെൽപ്പ് ആണ് വേണ്ടത്, നമ്മൾ ചെയ്തു കൊടുക്കാൻ റെഡിയാണെന്നാണ് പലരും. അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യം, കേരളം വേറെ ലെവലാണ്, ലെവലാണ്. എന്തോരം നല്ല മനുഷ്യരുള്ള നാടാണല്ലേ. അരെ അവരറിയാനാണ് കാത്തിരിക്കുന്നത്. അപ്പൊ അറിഞ്ഞ് അവരിലോട്ട് എത്തിക്കാൻ പറ്റിയൊരു സന്തോഷം. എന്താ അഖിലിന്റെ ഏറ്റവും വലിയൊരു സ്വപ്നം? നമ്മളെപ്പോഴും സ്വപ്നങ്ങൾ വലുതായി കാണണമെന്നാണല്ലോ പറയാ. ഇപ്പൊ ഇല്ല, എന്റെ മൈൻഡിൽ ഒറ്റൊരു കാര്യമുള്ളൂ, എന്റെ ഫാമിലി എനിക്ക് നോക്കണം. അവര് കഷ്ടപ്പെടാൻ പാടില്ല. മീൻസ് എനിക്ക് വേണ്ടിട്ട് ഇപ്പൊ എന്റെ ഫാമിലി ആണെന്നുണ്ടെങ്കിൽ കഷ്ടപ്പെട്ടു. മുത്തശ്ശനാണെങ്കിൽ മുത്തശ്ശിയാണെന്നുണ്ടെങ്കിലും ഒരുപാട് കഷ്ടപ്പെട്ടു. കാരണം എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിക്ക് 65-75 വയസ്സുണ്ട്. ആ ഒരു പ്രായത്തിൽ എൻ്റെ മുത്തശ്ശി ഇപ്പോഴും പണിക്ക് പോകുന്നുണ്ട്. ഇപ്പോഴും നോർമലായിട്ട് പണിക്ക് പോയിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ സോ എൻ്റെ ഒരു ഇനി പറഞ്ഞാൽ എൻ്റെ ഒരു സ്വപ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകണം, ജോലി കിട്ടണം, ജോലി ചെയ്യണം, ചെയ്തേ പറ്റുള്ളൂ, എനിക്ക് ജോലി കിട്ടിയേ പറ്റുള്ളൂ, എനിക്ക് പഠിച്ചേ പറ്റുള്ളൂ. ദെൻ എനിക്കെൻ്റെ വീട്ടുകാരനെ നോക്കണം, കരകയറ്റണം. സോ അത് ആ ഒരു വലിയ സ്വപ്നമാണ്. ജർമ്മനിയിൽ ഈ സ്വപ്നങ്ങളൊക്കെ ഇങ്ങനെ ഒരുങ്ങിയിരിക്കുകയാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യണത്. അവിടെ പോയി ഇതൊക്കെ സാധിക്കട്ടെ. ആൻഡ് എനിക്ക് അഖിൽ എന്ന് പറയുന്ന സമയത്ത് സ്വയം മോട്ടിവേറ്റ് ചെയ്യുന്ന വ്യക്തി എന്നാണ് പറയാൻ തോന്നുന്നത്. നമ്മുടെ ഞാൻ എപ്പോഴും എൻ്റെ ജീവിതത്തിലും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം, നമ്മൾ പലരും അല്ലേ, എനിക്ക് അവരുടെ മോട്ടിവേഷൻ വേണം, ഇവരുടെ മോട്ടിവേഷൻ വേണം. നമ്മുടെ മോട്ടിവേറ്റർ നമ്മളായി കഴിഞ്ഞാൽ തന്നെ സംഭവം, അതാണ് ദ ബെസ്റ്റ് മോട്ടിവേറ്റർ. നമ്മൾ എത്ര താണു പോകുമ്പോഴും നമ്മളെ നമ്മൾ സ്വയം മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ ലെവൽ വേറെ ആവും. നമ്മൾ കരഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളുള്ളൂ. മീൻസ് നമുക്ക് ആരുമില്ലേ, ആരുമില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും വീട്ടിലെന്തായാലും പറയുന്നതല്ലോ. നമുക്ക് എന്തായാലും വീട്ടിലെന്തായാലും ഒരു വാഷ്റൂം ആണെങ്കിലും എന്താണെങ്കിലും ഉണ്ടാവുമല്ലോ. പോവുക, ഉള്ളിൽ പോവുക, പൈപ്പ് തുറക്കുക, കരയുക. കരഞ്ഞു കഴിയുമ്പോൾ ഒരു ആശ്വാസം ഉണ്ട്, സീരിയസ്ലി നല്ലൊരു ആശ്വാസം. അതെ, നമ്മൾ ഇരുന്ന് വാ എന്നാ പൊട്ടിക്കരയുക. വീട്ടിൽ ആരും ഇല്ലാന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ വല്ല തലയണയോ അല്ലെങ്കിൽ വല്ല എന്തെങ്കിലും തോർത്തോ എന്തെങ്കിലുമൊക്കെ പിടിച്ച് കരയുക, കെട്ടി പിടിച്ച് അങ്ങനെ കരയുക. അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഫ്രണ്ട്സിനോട് പറയാം, ഫ്രണ്ട്സ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നമ്മൾ നേരെ പോവുക, ബാത്റൂമിൽ പോയിരുന്ന് കരയുക. അപ്പോൾ കിട്ടുന്ന ഒരു ഫീല്. അത് കഴിഞ്ഞ് വീണ്ടും ഫീനിക്സ് പക്ഷിയെ പോലെ നമ്മൾ പറ്റില്ലേ? പറ്റും, പറ്റായ്മയില്ല, പറ്റും. ഇപ്പൊ കേരളം മൊത്തം അല്ലെങ്കിൽ ലോകം മൊത്തം, ഇന്ത്യ മൊത്തം പറയാണ്, പറ്റും. ഏതൊരാൾക്കും മനസ്സിലൊരു എയിമുണ്ട്, അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ പറ്റും. നമ്മുടെ എഫേർട്ട് കൂടെ ഉണ്ടായിരിക്കും, ലോകവും കൂടെ ഉണ്ടായിരിക്കും. അല്ലേ നസ്രു? തീർച്ചയായിട്ടും. രണ്ടുപേരും ഒരുമിച്ച് വന്നതിന് ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ് അഖിൽ. പിന്നെ നസ്രുവിന്റെ കണ്ണുകൾ ഇതുപോലെ ആവശ്യക്കാരുടെ പലതും കാണുന്ന കണ്ണുകളായിട്ട് ഇനിയും അങ്ങനെ നിൽക്കട്ടെ. ഒരു കാര്യം എന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഇവിടെ വരണമെന്നുള്ളത്. ഞാൻ അതിന് മുന്നേ ആർജഹണ്ടിന് ഇവിടെ വന്ന് വെയിലത്ത് ക്യൂ നിന്നിട്ടുള്ള ആളാണ് ഞാൻ. സീരിയസ്ലി ഞാൻ ഈ നാട്ടുകാരനാണ്. ഇവിടെ ആർജാണെന്നുള്ളായിരുന്നു എൻ്റെ ആഗ്രഹം. ഇവിടെ വന്ന് നിന്നിട്ടുണ്ട്, കുറേ നേരം നിന്ന്, ഒരു 4 മണി നിന്ന് വയ്യ തണ്ടായി. ഒരുപാട് ചേട്ടം ഞാൻ അവരോടൊക്കെ ചോദിച്ചു എങ്ങനെ ഉണ്ടായി. അപ്പോൾ അവരൊക്കെ നല്ല അടിപൊളിയായിട്ട് ലാംഗ്വേജും എല്ലാം നല്ല രീതിക്ക് പോകുമ്പോൾ നമ്മൾ അത്ഭുതത്തോടെ നോക്കിയിരുന്ന നഖിൽ കാരണം എനിക്ക് ഇവിടെ വരാൻ പറ്റി. അതാണ്, ഇത് എന്താ പറയാ, വെറുതെ വരവല്ല, ഗസ്റ്റ് ആയിട്ടാ വന്ന്. അന്ന് ആർജി ആവാൻ വേണ്ടി നിന്നാള്, ഇന്നിപ്പോ ഞാൻ ആർജിയാണ്, എന്റെ ഗസ്റ്റ് ആണ്. അപ്പൊ അതാ ഞാൻ പറഞ്ഞു, നമ്മളൊരു ഉള്ളിൽ ആഗ്രഹം തീവ്രമായിട്ടുണ്ടെങ്കിൽ അത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തില് റെഡി ആവാനായിട്ട് ഈ ലോകം കൂടി പ്രിപ്പയർഡ് ആവും. സത്യം, ഇതൊക്കെ അതിനൊരു കാരണമായില്ലേ. സത്യം സത്യം. അപ്പൊ എന്താണെങ്കിലും രണ്ടുപേർക്കും ഓൾ ദി ബെസ്റ്റ് പറയാണ്. നസ്രുവിന്റെ വളർച്ചയും നമുക്ക് കാണാൻ പറ്റട്ടെ, അഖിലിന്റെ വളർച്ചയും കാണാൻ പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ്. വിളിച്ചേരി വിളിച്ചേരി. ഭയങ്കര സന്തോഷം.